അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമ്മളെല്ലാവരും പ്രാധാന്യത്തോടു കൂടെ കാണുകയും വളരെ പ്രത്യേകത കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. നമുക്കറിയാം ധാരാളം പ്രത്യേകതകളുള്ള ഒരു ദിവസമാണത്. ആ വെള്ളിയാഴ്ചയിൽ ഒരു പ്രത്യേക സമയമുണ്ട്. എന്ത് തന്നെ അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകും. എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് ആ സമയം. ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകളിൽ വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള കാരണങ്ങളിൽ ഒരു കാരണമാണ് വൈദാ കാന യൗമുൽ ജുമഅത്തിൽ ലദി ഖുലഖ ഫീഹി ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, ഫമാ ബാലുക ബിസ്സാഅത്തിൽ ലദി വുലിദ ഫീഹി സയ്യിദുൽ മുർസലീൻ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകന്മാരുടെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തെക്കുറിച്ച് ആ സമയത്തെക്കുറിച്ച് നിൻ്റെ ധാരണ എന്താണ്? അതായത് ആദം നബി ജനിച്ച ദിവസം ദുആക്ക് ഉത്തരമുണ്ടെങ്കിൽ മുത്തുനബി ജനിച്ച ദിവസം എന്താണ് സംശയം? എന്ത് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21, അതായത് റബീഉൽ അവൽ 12 സുബഹിയോടടുത്ത സമയമാണെന്ന്. ആ റബീഉൽ അവൽ 12 സുബഹിയോടടുത്ത സമയം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മിലേക്ക് വരാനിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സമയത്തെ ധന്യമാക്കാൻ, ആ സമയത്തെ മുതലാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് ആ സമയത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ആ സമയത്തിൻ്റെ ബറക്കത്തും മുത്തുനബിയുടെ ബറക്കത്തും ഹബീബിൻ്റെ ഇഷ്ടവും നമ്മിലേക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുത്തുനബിയുടെ മദദ് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ സമയത്ത് നല്ല സൽക്കർമ്മങ്ങൾ മൗലിദുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇൻഷാല്ലാ നമ്മുടെ പള്ളികളിലൊക്കെ ഉണ്ടാകുന്ന പ്രഭാത മൗലിദുകളിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരുക. അങ്ങനെയുള്ള നന്മകൾ ആ സമയത്ത് നമ്മൾ ചെയ്ത് അള്ളാഹുവിലേക്ക് കരമുയർത്തി വേറെ ഒരു ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയമാണ് നിസ്കാരത്തിൻ്റെ ഉടനെയുള്ള സമയം. പ്രത്യേകിച്ച് ഫർളാക്കപ്പെട്ട 5 നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുബ്ഹ് നിസ്കാരത്തിൻ്റെ ശേഷം എല്ലാം കൊണ്ടും ധന്യമായ ഒരു സമയമാണ്. അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ, ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോടൊരു കാര്യം ചോദിച്ചാൽ ഒരിക്കലും അള്ളാഹു തട്ടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സമയത്തെ മുതലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ നല്ല ഇഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.